ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്ന യൂണിനെ ഒഫീഷ്യലായി ചെയർമാൻ എല്ലാ സ്റ്റാഫ്സിന്റെ മുന്നിൽ ഇൻട്രോ ചെയ്യാണ്. ആ സമയത്ത് ഇനി കുട്ടികളുടെ മാർക്കൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവരും നല്ല മാർക്ക് എടുക്കണമെന്ന് ചെയർമാൻ പറയുമ്പോൾ, സാർ ഇതൊരു സ്കൂളാണ്, ഇവിടെ കുട്ടികളുടെ മാർക്ക് മാത്രം ശ്രദ്ധിച്ച് ഇതൊരു ട്യൂഷൻ സെന്റർ പോലെ ആക്കാതെ മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കണം എന്നൊക്കെ ചെയർമാനെ ക്ലാസ് ടീച്ചർ ഉപദേശിക്കുന്നു. ഇത് ചെയർമാന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കങ് ഹാനെ ചെന്ന് കണ്ട് ഞാൻ ഹാരയെ സഹായിക്കാൻ നോക്കി, ഇപ്പോൾ അത് അവൾക്ക് കൂടുതൽ പ്രശ്നമായ രീതിയിലായിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് കരുതി ഇവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. കങ്ങിന് വേണ്ടി ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനായി ഹാൻ തയ്യാറായി കട്ടയ്ക്ക് കൂടെയുണ്ട്. അങ്ങനെ പ്ലാനിംഗ് പ്രകാരം ഹാനിന്റെ അസിസ്റ്റൻസ് ചെയർമാന്റെ വീട്ടിലേക്ക് പോകുന്നു. ആദ്യം ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ചെയർമാൻ ഉണ്ടല്ലോ, ഈ ഒരു സ്കൂളിന്റെയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുടെയും ഒക്കെ തലപ്പത്തുള്ള ചെയർമാൻ, അയാളുടെ രഹസ്യം മനസ്സിലാക്കണമെന്ന് കരുതി ഈ അസിസ്റ്റൻസിന്റെ സഹായത്തോടെ വീട്ടില് മെയിന്റനൻസ് വർക്കിനെത്തിയ സ്റ്റാഫ്സിനെ പോലെ അവിടെ ചെന്ന് ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നു, ഒളി ക്യാമറാസ് ഫിറ്റ് ചെയ്യുന്നു. ചെയർമാന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് അതുവഴി യൂണിന് പണി കൊടുക്കാനായിട്ടാണ് കങ്ങിന്റെ പ്ലാൻ. കങ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അമ്മായിമ്മ എന്തായി സ്കൂളിലെല്ലാം പറഞ്ഞ് സെറ്റാക്കിയോ എന്ന് ചോദിക്കുമ്പോ, അമ്മ ഇപ്പൊ എക്സാംസ് നടക്കല്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവര് കേൾക്കില്ല, എക്സാം കഴിഞ്ഞിട്ട് സാവകാശത്തിൽ പറയാമെന്ന് കങ് പറയുന്നു. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല, വാ ഞാൻ തന്നെ സ്കൂളിൽ പോയി പറയാമെന്ന് പറഞ്ഞ് അമ്മായിമ്മ ദേഷ്യപ്പെടുമ്പോ കങ് അമ്മായിമ്മയെ സമാധാനിപ്പിച്ച് സെറ്റ് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ സമയത്താണ് കങ്ങിന്റെ ഹസ്ബൻഡ് എത്തുന്നത്. മകനോട് കാര്യങ്ങളെല്ലാം ഈ അമ്മ വെളിപ്പെടുത്താനായി തുടങ്ങുമ്പോ കങ് ഉടനെ അമ്മയെ നിർബന്ധപൂർവ്വം പുറത്തേക്ക് ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഒക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അമ്മ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വാ, അമ്മയുടെ ഫ്രണ്ട് ഇല്ല അപ്പുറത്തെ വീട്ടിലെ ആന്റി, ആന്റിയുടെ കൂടെ അത് അമ്മയ്ക്കൊരു എൻജോയ്മെന്റ് ആയിരിക്കും, എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നതെന്നെല്ലാം കങ് പറയുമ്പോ അത് ഈ അമ്മായിമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ വേണമെങ്കിൽ അമ്മയ്ക്കൊരു ഡേറ്റും സെറ്റാക്കി തരാന്ന് കങ് പറയുന്നു. ഓ എന്നെ ഈ പ്രായത്തിൽ ആര് ഡേറ്റ് ചെയ്യാന്, എന്റെ മുഖമൊക്കെ ചുളിഞ്ഞില്ലെന്നെല്ലാം അമ്മായിമ്മ പരിഭവം പറയുമ്പോ, അതിനെന്താ അമ്മ ഒരു ഫേഷ്യൽ ചെയ്താൽ മാറാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് കങ് സോപ്പിടുന്നു. അങ്ങനെ നൈസായിട്ട് അമ്മായിമ്മയോട് അമ്മ എനിക്ക് ഒരു മാസം അമ്മ ഒന്ന് ടൈം താ, കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാനായിട്ടെന്നെല്ലാം കങ് റിക്വസ്റ്റ് ചെയ്യുമ്പോ ഒരു മാസം ഒന്നും തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഒരാഴ്ച തരാന്ന് അമ്മായിമ്മ പറയുന്നു. ഇതേ ടീം വീട്ടിലുള്ള കങ്ങിന്റെ ഹസ്ബൻഡിന് അയാളുടെ ബോസായ ആ ഗ്യാങ്സ്റ്റർ ഒരാളുടെ ഡീറ്റെയിൽസ് കണ്ടെത്താനായി ഒരു ജോലി കൊടുക്കുന്നു. ഇതിപ്പോ ഞാൻ എങ്ങനെ ചെയ്യാനാ, ഓഫീസിലെ പണിക്ക് പുറമെ ഇമാതിരി പണിയും നോക്കണമെന്നെല്ലാം ഇയാൾ പുറപുറത്തു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കിടക്കുന്ന കങ്ങിന്റെ ബാഗ് ശ്രദ്ധിക്കുന്നത്. അത് ചുമ്മാ തുറന്നു നോക്കുമ്പോ അതിൽ കങ്ങിന്റെ യൂണിഫോം കാണുന്നു. ഇവളെന്താ സ്കൂളിൽ പോകുന്നുണ്ടോ, ഇതെന്തിനാ ഇവളുടെ ബാഗിൽ എന്ന് ഇയാൾ ആകെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അമ്മായിമ്മയും കങ്ങും തിരിച്ചെത്തുന്നത്. ഇങ്ങനെ കങ്ങിന്റെ ബാഗ് പരിശോധിക്കുന്നത് കണ്ടുവരുന്ന അമ്മ മകനെ വഴക്ക് പറയുന്നു, നീ എന്തിനാ അവളുടെ ബാഗൊക്കെ പരിശോധിക്കുന്നതെന്ന്. ആ സമയത്ത് ബാഗിലുള്ള യൂണിഫോമിനെ പറ്റി ഹസ്ബൻഡ് ചോദിക്കുമ്പോ, എന്റെ ഒരു സുഹൃത്തിന്റെ മകള് നമ്മുടെ ഹാറയുടെ സ്കൂളിലേക്ക് പഠിക്കാനായി ചേരുന്നുണ്ട്, ആ പെൺകുട്ടിക്ക് വേണ്ടി ഹാറയുടെ ഒരു പഴയ യൂണിഫോം കൊടുക്കാനായി ബാഗിലെടുത്ത് വെച്ചതാണെന്ന് കങ്ങ് കള്ളം പറയുന്നു. ഹസ്ബൻഡിന് അതിനെപ്പറ്റി കൂടുതലായി എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധിക്കും മുന്നേ അമ്മായിമ്മ കങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ആ ഒരു ടോപ്പിക് അങ്ങ് മാറ്റാണ്. ഇപ്പോ കങ്ങ് അമ്മയെ കൺവിൻസ് ചെയ്ത് സ്കൂളിൽ പോകുന്നത് പറഞ്ഞ് സെറ്റാക്കിയിരിക്കുകയാണല്ലോ. അടുത്ത ദിവസം ഹാറ സ്കൂളിലേക്ക് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം ഇനി അമ്മ സ്കൂളിലേക്ക് വരില്ല, അമ്മുമ്മ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അമ്മുമ്മ സ്കൂളിലേക്ക് വരുന്നതിൽ നിന്ന് അമ്മയെ വിലക്കിയിരിക്കുകയാണ് എന്നാണ് ഹാറ കണക്ക് കൂട്ടിയത്. പക്ഷെ അവിടേക്ക് കങ് എത്തുന്നു. അവൾ അമ്മയെ കണ്ട് ആകെ ടെൻഷൻ ആവുമ്പോ, മൂളെന്തിനാ പേടിക്കുന്നത്, നീ ഇനി മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ പഠിക്കാൻ പോവാ, പഠനത്തെ മാത്രം ശ്രദ്ധിക്കാൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞത്, നീ അത് തന്നെ ചെയ്തോ, എക്സാം കഴിയുന്നത് വരെ ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നടന്നിട്ടങ്ങ് പൊക്കോളാന്ന് കങ് അവളോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മള് ക്ലാസ്സിലേക്ക് പോകുമ്പോ അവിടെ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറിനോടും കുട്ടികളോടും എല്ലാ കുട്ടികളെയും സീറ്റ് മാറ്റി ഇരുത്താൻ പോവാ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇരുത്താൻ പോകുന്നതെന്ന് പറയുമ്പോൾ ക്ലാസ് ടീച്ചർ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്നു. അത് തന്നെ ശരിയാവും, സ്കൂള് തീരുമാനിച്ച കാര്യം, അതിൽ താൻ ഇടപെടേണ്ട എന്നാണ് ക്ലാസ് ടീച്ചറിനോട് പ്രിൻസിപ്പൽ പറയുന്നത്. അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ലൈനായി നിർത്തുന്നു. ആദ്യം നിൽക്കുന്നത് സംഗതിയാണ്. സംഗതിയോട് വലിയ മര്യാദയിൽ പ്രിൻസിപ്പൽ നിനക്ക് എവിടെയിരിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ സംഗതി നൈസായിട്ട് ഹാറയെ കണ്ണു കാണിക്കുന്നു. ഇവൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്ന പ്രിൻസിപ്പൽ ഹാറയോട് എവിടെയിരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു സീറ്റ് കാണിക്കുന്നു. അവൾ അവിടെ പോയി ഇരുന്ന ഉടനെ സംഗതി പോയിരിക്കുന്നു. അതിനുശേഷം ഓരോ കുട്ടികളെ ഇരുത്തിയിരുത്തി ലാസ്റ്റ് രണ്ട് റാങ്ക്സിൽ എത്തി നിൽക്കുന്നത് കങ്ങും ഡോങ്ങുമാണ്. അങ്ങനെ അവരാണ് ഒന്നിച്ചിരിക്കുന്നത്. ഈ ടീം ആ ക്ലാസ്സിലെ ഒരു പാവം പഠിപ്പി പയ്യനുണ്ട്. സത്യത്തിൽ ഇവൻ നന്നായി പഠിക്കുമെങ്കിലും സംഗതി ചെയർമാന്റെ മകനായതുകൊണ്ട് സംഗതിക്ക് ചുമ്മാ മാർക്കിട്ട് കൊടുത്ത് പഠിക്കുന്ന പിള്ളേരെ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയ്യന് അതുകൊണ്ട് തന്നെ മാർക്ക് കുറച്ചാണ് എക്സാമിന് കിട്ടുന്നത്, അർഹിക്കുന്ന മാർക്ക് അവന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ സീറ്റ് പുറകിലായിട്ടാണ് വന്നത്. പ്രിൻസിപ്പലിനോട് അവൻ, സാർ എനിക്ക് പുറകെ ഇരുന്ന് ആ കണ്ണ് കാണില്ല ശരിക്ക്, എന്നെ ഒന്ന് മുമ്പിൽ ഇരുത്തുമെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ
ക്ലാസ് ടീച്ചറും അതിനെന്താ മുന്നേ വന്നിരുന്നോളാന് പറയുന്ന സമയത്ത് പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറിനെ തടുക്കുന്നു. അതൊന്നും പറ്റത്തില്ല, നിനക്ക് മുന്നേ ഇരിക്കണമെങ്കിൽ പഠിച്ച് മാർക്ക് മേടിക്കാൻ നോക്കുന്ന ആക്ഷേപിച്ച് സംസാരിക്കുന്നു. സംഗ്തെ അടുത്തിരിക്കുന്ന ഹാറയെ തന്നെ കുറുകുറുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാറ തിരിയുമ്പോ ഒന്നും അറിയാത്ത പോലെ മുഖം മാറ്റുന്നു. ഇതെല്ലാം കങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സംഗ്തയുടെ അടുത്തെത്തി ആ പഠിപ്പിപ്പയ്യൻ ഒരു ലെറ്ററും ഒപ്പം ഒരു ബണ്ണും കൊടുത്തിട്ട് എന്നെയും നിങ്ങളുടെ ടീമിൽ ചേർക്കാമോ എന്ന് ചോദിക്കുന്നു. കാരണം സംഗ്തയുടെ ടീമിൽ നിന്നാലേ തനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവൂ എന്ന തോന്നൽ അവൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംഗ്തയെ എതിർത്ത് നിന്ന കഴിവുണ്ടെങ്കിലും പുറന്തള്ളപ്പെടും ഈ സ്കൂളിലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവാം. പക്ഷെ സംഗ്തയെ വളരെ അപമാനിച്ചാണ് അവനോട് തിരിച്ച് റിപ്ലൈ നൽകുന്നത്. ഇത് കേൾക്കുന്ന കങ്ങിന് ദേഷ്യം വരുന്നു. നീ ആരാണെന്നാ നിന്റെ വിചാരം? ഇത്തിരി മര്യാദയ്ക്ക് നിനക്ക് സംസാരിച്ചുടേന്നെല്ലാം കങ്ങ് ദേഷ്യപ്പെടുമ്പോ മാറി നിന്നെ പാർട്ട് ടൈം ആയിട്ട് ഏതോ ഓടോ ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ട് വന്ന പോലെ സ്മെല്ലടിക്കുന്നല്ലോ എന്നെല്ലാം സംഗ്തയെ കങ്ങിനെ കളിയാക്കുമ്പോ ക്ലീൻ ചെയ്തിട്ട് വന്നതൊന്നുമല്ല, പക്ഷെ ഒരു ഓട ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനെന്ന് സംഗ്തയെ കുത്തിക്കൊണ്ട് കങ്ങ് പറയുന്നു. ഇവിടെ അങ്ങനെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയം ഈ സ്കൂളിലേക്ക് കങ്ങിന്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഗ്യാങ്സ്റ്റർ ബോസായിരിക്കുന്ന കമ്പനിയുടെ കൺസ്ട്രക്ഷൻ വർക്കിന് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയ പൊസിഷനിലേക്ക് കങ്ങിന്റെ ഹസ്ബൻഡിനെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇയാളെ കാണുമ്പോഴെല്ലാം ഹാറയെ പറ്റി പ്രത്യേകം തിരക്കുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ തന്നെ ഇവരിങ്ങനെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുന്ന പോലെ ഇത്രയും കാര്യമായി തനിക്ക് പ്രൊമോഷൻസും അധികാരങ്ങളും തരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നേ ഇല്ല. അങ്ങനെ ഇവിടെ ഗ്യാങ്സ്റ്ററിനോടും യൂനിനോടും സംസാരിച്ചു കഴിഞ്ഞ് ഇയാൾ നേരെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ക്ലാസ്സിലെത്തുന്ന അച്ഛനെ കാണുന്ന ഹാറ പെട്ടെന്ന് ഷോക്കായി അച്ഛാ എന്ന് ഉറക്കെ പറയുമ്പോഴേ തിരിഞ്ഞു നോക്കാതെ തന്നെ കങ്ങിന് കാര്യം പിടികിട്ടുന്നു. കങ്ങ് പെട്ടെന്ന് അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട് മറ്റു കുട്ടികളെല്ലാം എന്തുവേ കാണിക്കുന്നതെന്ന് മട്ടിൽ നോക്കുന്നുണ്ട്. കങ്ങ് നിവരാതെ കുനിഞ്ഞു കുനിഞ്ഞ് തന്റെ സീറ്റിന്റെ അവിടെ പോയി ഒളിച്ചിരിക്കാൻ നോക്കുന്നു. ക്ലാസ്സിലേക്ക് എത്തിയ അച്ഛൻ ഇത് ശ്രദ്ധിക്കുന്നു. മുഖം കണ്ടില്ല, പക്ഷെ ഇതെന്താ ഈ കൊച്ചി ഇങ്ങനെ കാണിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കാതെ ഹാറ അച്ഛൻ എന്തിനാ ഇങ്ങനെ ക്ലാസ് കയറി വന്നേ, ടീച്ചർമാരായാലും കണ്ട് വഴക്ക് പറയുമെന്നും പറഞ്ഞ് അച്ഛനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം കങ്ങുണ്ടായിരുന്നത് ഡോങ്ങിന്റെ അടുത്തല്ലേ. അവൻ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല നിന്റെ ഷൂ ലേസ് അഴിഞ്ഞിരിക്കുന്നത്, ഞാൻ അത് കെട്ടിത്തരുമായിരുന്നു, വെറുതെ പോയി മറിഞ്ഞടിച്ച് വീടുണ്ടല്ലോ എന്നെല്ലാം വളരെ കെയറോടെ പറഞ്ഞ് ആ ഷൂ ലേസ് ഒക്കെ കെട്ടിക്കൊടുക്കുമ്പോ ഇവർക്ക് ഇത് എന്തിന്റെ കേടാ, ചിലപ്പോ കുനിച്ചു നിർത്തി കൂമ്പിനടിക്കും, ചിലപ്പോ ഇമ്മാതിരി സ്നേഹവും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലാവുന്നു. അങ്ങനെ ഇവർക്ക് ഫൈനൽ എക്സാംസ് അടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പല അസസ്മെന്റും തുടങ്ങുന്നു. ഓരോ ടാസ്കുകളൊക്കെ അതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. പി ടിയുടെ ടാസ്കുകളൊക്കെ നൽകുമ്പോ അതില് കങ്ങാണ് ഏറ്റവും നന്നായി ഫിസിക്കൽ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത് ഗേൾസിന്റെ കൂട്ടത്തിൽ. ബോയ്സിന്റെ കൂട്ടത്തിൽ ഡോങ്ങും. അങ്ങനെ പിന്നീട് വേറൊരു ടാസ്ക് നൽകുന്നു. ആ ടാസ്കിന് തനിക്ക് അറിയാവുന്ന തന്റെ കാലത്തെ ഒരു പാട്ട് പാടുകയാണ് കങ്ങ്. അതിനുശേഷം ഹാറ പാട്ട് പാടുന്നു. ആ പാട്ട് വളരെ മനോഹരമായിരുന്നു. അവള് പാട്ട് പാടി നിർത്തുമ്പോഴേക്കും നീ ഗംഭീരമായി പാടിയെന്ന് പറഞ്ഞ് കങ്ങ് എഴുന്നേറ്റ് നിന്ന് കൈതട്ടുന്നു. കൂടാതെ മുന്നേ ഇരുന്ന വോങ്ങിനെയും കൂട്ടുകാരികളെയും കൈതട്ടാനായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അവള് സീറ്റിൽ വന്നിരിക്കുമ്പോ സംഗ്തയെ നീ നന്നായിട്ട് പാടിയെന്ന് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവള് മൈൻഡ് ആക്കുന്നില്ല. പിന്നീട് സംഗ്തയെ പാട്ട് പാടി നിർത്തുമ്പോ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് അവര് കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ ടീച്ചർ ഗംഭീരം അതിഗംഭീരം എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇത് കേൾക്കുന്ന കങ്ങ് മിസ് എൻട്രി പറയുന്നത് അവൻ പാടിയതേ കൊള്ളൂലായിരുന്നു, പിന്നെന്തിനാ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് മോഡേൺ മ്യൂസിക്കിനെ പറ്റി അറിയോ, ഇവൻ പാടിയത് ട്രഡീഷണൽ മ്യൂസിക്കാ, അതിന്റെ ആ ഒരു എസൻസ് എന്നെ പോലെ വിവരമുള്ളവർക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നു. മിസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ മിസ്സിന് ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ അമ്മ കൈക്കൂലിയായി വിലപിടിപ്പുള്ള ചില വസ്തുക്കള് പാഴ്സൽ അയച്ചതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇത് കാണുന്ന മിസ് ആ കുട്ടിക്ക് ഇട്ടിരുന്ന മാർക്കൊക്കെ തിരുത്തി കൂടിയ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സ്കൂളില് നമ്മുടെ ക്ലാസ് ടീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാം ഇമ്മാതിരി അഴിമതി കാണിച്ച് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ എക്സാം ദിവസം വന്നെത്തുന്നു. ഹാറ വളരെ സീരിയസ് ആയിരുന്ന് ശ്രദ്ധയോടെ എക്സാം എഴുതുന്നത് കങ്ങ് തന്റെ സീറ്റിലിരുന്ന് കണ്ട് ആസ്വദിക്കുന്നു. കങ്ങിനും എക്സാം ഉണ്ടെങ്കിലും പുള്ളിക്കാരി എഴുതുന്നൊന്നുമില്ല. സൈഡിൽ ഇരിക്കുന്ന ഡോങ് ആകട്ടെ ബുക്ക് തലേണ പോലെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ തല വെച്ച് ഉറങ്ങാണ്. സൈഡിലിരിക്കുന്ന ഡോങ്ങിനെ നോക്കുന്ന കങ്ങിന് ഇവൻ പുറമെ കാണുന്ന പോലെ ഒന്നുമല്ല, ഉള്ളിലൊരു പാവ, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. ആ സമയത്ത് പെട്ടെന്ന് എക്സാം എഴുതിക്കൊണ്ടിരുന്ന ഹാറ മൂക്കിൽ നിന്ന് ചോര വരുന്നതിനെ തുടർന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്നു. അത് കണ്ട് ടെൻഷനായി കങ്ങും പുറകെ പോവാണ്. നീ ഇത്ര സ്ട്രെസ് എടുത്ത് പഠിക്കുന്നതുകൊണ്ടാ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത്, മതി ഇത്രയും പഠിച്ചാ മതി, ഇതിൽ കൂടുതലും നീ പഠിക്കണ്ട, അപ്പൊ നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാന്നൊക്കെ കങ്ങ് പറയുമ്പോ അമ്മ എന്തു ഈ പറയുന്ന എക്സാം നടക്ക, എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റത്തില്ല, പിന്നെ ഇതുപോലെ പറയുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്മ അമ്മയായിരിക്കുന്നെല്ലാം ഹാറ പറഞ്ഞു പോകുമ്പോ ഇവള് എന്നെ കുറ്റം പറഞ്ഞതാണോ അതോ കോംപ്ലിമെന്റ് ചെയ്തതാണോ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കങ്ങ് പതിയെ വെളിയിലേക്ക് പോകുമ്പോ അവിടെ വോങ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കാണുന്നു. വോങ് ചെല്ലുന്നത് സംഗ്തയെ അവന്റെ ഗ്യാങ് മെമ്പേഴ്സിന് നാളെ നടക്കാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിതരണം ചെയ്യുന്ന റൂമിലേക്കാണ്. എന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാവോ, എനിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ തരാമോ എന്ന് വോങ് ചോദിക്കുമ്പോ തരുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ നീ ഇപ്പോ ആ കൂട്ടുകൂടി നടക്കുന്ന ഹഞ്ചു ഇല്ലേ, അവളെ നീ ഒറ്റപ്പെടുത്തണം, അവളെ നീ കുറ്റപ്പെടുത്തണം, എങ്കിലും ഞാൻ തരാമെന്ന് സംഗ്തയെ പറയുമ്പോ ആദ്യം വോങ് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് അവള് സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്തുകൊണ്ടിരിക്കും.
ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കങ് എത്താണ്. കങ്ങിനെ കണ്ടിവരാരും ഒന്നും മിണ്ടുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചു വെക്കുന്നു. പക്ഷെ കങ് ബലമായി അവരുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചു വാങ്ങുമ്പോഴാണ് ഇത് നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് കങ്ങിന് മനസ്സിലാവുന്നത്. കങ് ആകെ ഷോക്കാവുന്നു. നാണമില്ലേ നിങ്ങൾക്ക് ഇമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കാൻ? പഠിക്കുന്ന പിള്ളേർക്ക് എന്താ അപ്പോ ഒരു വിലയില്ലേന്ന് ദേഷ്യപ്പെടുന്ന കങ് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പിടിച്ചു വാങ്ങുന്നു. ആ ടീം ആ ഗ്രൂപ്പിലെ ആൺകുട്ടികൾ ചേർന്ന് അവരുടെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചു വാങ്ങാനായി എത്തുന്ന കങ്ങിനെ തള്ളുന്നു. കങ് ചെന്ന് വീഴുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഹെവി ആയ ഒരു സാധനം കങ്ങിന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. പെട്ടെന്ന് വോങ് കങ്ങിനെ സഹായിക്കാന്ന് ഓർക്കുന്നുണ്ടെങ്കിലും സംഗ്തയെ ഓർത്ത് പിന്മാറുന്നു. ഇവരൊക്കെ കങ്ങിനെ സഹായിക്കാതെ അവിടെ നിന്ന് പോകുന്നു. വോങ് ആകട്ടെ കങ് അങ്ങനെ കിടക്കുന്നത് കണ്ട് ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അത് സഹായിക്കാനുള്ള നോട്ടമായിരുന്നില്ല. അവൾ വോങ്ങിന്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് പോകുന്നു. ആ ഒരു സാധനം മാറ്റി കങ്ങിനെ ഒന്ന് സഹായിച്ചത് പോലുമില്ല. കങ്ങിന്റെ കയ്യിൽ അപ്പോഴും വോങ് പിടിച്ചോണ്ട് പോയ സമയത്ത് കീറിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ഭാഗമുണ്ടായിരുന്നു. ഒരുവിധം അതിൽ നിന്ന് എഴുന്നേറ്റ് മാറി കങ്ങ് നേരെ പോകുന്നത് ക്ലാസ് ടീച്ചറിന്റെ അടുത്തേക്കാണ്. എക്സാം ആയിട്ട് എന്താ കറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴാണ് സാറ് കങ്ങിന്റെ നെറ്റിയിലെ മുറിവ് കാണുന്നത്. ഉടനെ സാറ് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. കങ്ങ് ഇങ്ങനെ അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന കാര്യം പറയുമ്പോ ആരത് ലീക്കാക്കിയതെന്ന് സാറ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടികളുടെ പേരൊന്നും കങ്ങ് വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആണോ ഇതെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ആണെങ്കിൽ എക്സാം നടത്താതെ നമുക്ക് ശ്രമിക്കാമെന്ന് സാർ ഉറപ്പ് നൽകുന്നുണ്ട്. അന്ന് വീട്ടിലെത്തുമ്പോ ഹാറ ഭയങ്കര പഠിത്തമാണ്. നാളെ എന്തായാലും എക്സാം നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ള കങ് ഹാറെ വെറുതെ കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അവളോട് നീ ഇപ്പൊ പഠിക്കേണ്ട, വന്ന് കടന്ന് ഉറങ്ങുന്ന നിർബന്ധിക്കുന്നു. അമ്മ എന്തീ പറയുന്ന, എക്സാം ആയിട്ട് പഠിക്കാതെ ഉറങ്ങാനോ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവള് പഠിക്കാനായി പോകുമ്പോ നാളെ എക്സാം നടക്കത്തില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന ആ ഒരു രഹസ്യം കങ് മകളോട് പറയുന്നു. ഇതിന് പിന്നെ ഉറപ്പായിട്ട് സന്ധ്യ തന്നെ ആയിരിക്കും അവൻ ഇമാതിരി ഉടായ്പ പരിപാടി കാണിച്ചാ മാർക്ക് മേടിക്കുന്നത്. അതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും ക്ലാസ്സിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും പഠിക്കാനായി ഹാറ പോയിരിക്കുമ്പോ ഇവള് എന്റെ മോള് തന്നെയാണോ എന്ന് മട്ടിൽ കങ് നോക്കുന്നു. കാരണം കങ്ങിന് പഠനം 7 അയൽവക്കത്ത് കൂടിയേ പോയിട്ടില്ല. അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോ എക്സാം നടത്താനായി ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നു. ഹാറ ഷോക്കായി അമ്മയെ തിരിഞ്ഞു നോക്കുമ്പോ കങ് എഴുന്നേറ്റ് ഇൻവിജിലേറ്ററിനോട് എക്സാം മാറ്റി വെക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നീ പഠിക്കാതെ വന്നതിന് എക്സാം മാറ്റി വെക്കേണ്ട കാര്യം എന്താന്ന് ടീച്ചർ ദേഷ്യപ്പെടുന്നു. ഉടനെ ടീച്ചർ തടഞ്ഞിട്ടും കേൾക്കാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് കങ് കങ് ക്ലാസ് ടീച്ചറിനെ കാണാനായി പോകുമ്പോ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിന്റെ റൂമിലായിരുന്നു. ക്ലാസ് ടീച്ചർ കഴിഞ്ഞ ദിവസം കീറി കിട്ടിയ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുണ്ടും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോ പ്രിൻസിപ്പള് സമ്മതിച്ചു കൊടുക്കുന്നേയില്ല. അവിടേക്ക് ഇത് കേട്ടുകൊണ്ടെത്തുന്ന കങ്ങും ക്ലാസ് ടീച്ചർ പറഞ്ഞതാ ശരിയെന്ന് പറഞ്ഞ് പറയുന്നു. എന്താ എവിഡൻസ്? ഈ ഒരു കീറിയ പേപ്പറും ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്ത സംഗതി ഉൾപ്പെടെയുള്ള അവന്റെ ടീം മെമ്പേഴ്സിന്റെ എല്ലാം പേര് കങ് പറയുന്നു. കങ്ങിന് ഇത് പറയാൻ താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പറയേണ്ടി വന്നു. ഇവരുടെ പേര് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ആ കുട്ടികളെ വിളിച്ചിരുത്തി പ്രിൻസിപ്പൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഞങ്ങളെ ഡിസ്കസ് ചെയ്തു, വിതരണം ചെയ്തു എന്നും വെറുതെ വായും കൊണ്ട് പറയുന്നല്ലേ ഉള്ളൂ, വേറെ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് സംഗതിയും മറ്റുള്ളവരും കങ്ങിനെ അക്യൂസ് ചെയ്ത് സംസാരിക്കുകയാണ്. കങ്ങിനെ പോലെ ക്ലാസ്സിലും സ്കൂളിലും എപ്പോഴും അടിയുണ്ടാക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെ മുഖവിലയ്ക്ക് എടുക്കാനാകുമെന്ന് അവർ ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള വോങ് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന വിശ്വാസത്തിൽ വോങ്ങെ നീയെങ്കിലും ഒന്ന് സത്യം പറയാന്ന് കങ്ങ് പറയുന്നുണ്ട്. പക്ഷെ വോങ് അപ്പോഴും സംഗതിയെ തന്നോട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ അവനെ നമ്പി നിന്നാലേ തനിക്ക് ഗുണമുള്ളൂ എന്ന കാര്യത്തില് കങ്ങിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. കങ്ങ് ആകെ തകരുന്നു. അങ്ങനെ കങ്ങ് അവിടെ തോൽക്കുകയാണ്. ആകെ സങ്കടത്തിൽ കങ്ങ് പുറത്തേക്ക് വരുമ്പോ ഇവരുടെ ക്ലാസ്സിലെ ആ പാവം പയ്യനെ 2-3 പയ്യന്മാര് ചേർന്ന് അടിക്കുന്നതാണ് കാണുന്നത്. ഇവൻ നന്നായി പഠിക്കുന്ന ഒരുത്തനാണ്. ഇവനൊക്കെ കിട്ടേണ്ട മാർക്ക് സ്കൂളുകാര് മറ്റ് പണക്കാരായ കുട്ടികളുടെ പേരന്റ്സിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി അവർക്ക് മറച്ചു കൊടുക്കുന്നു എന്ന കാര്യം ഇവൻ ചോദ്യം ചെയ്തതിനാണ് ഇവന്മാര് അവനെ അടിക്കുന്നത്. അടിച്ചവന്റെ കണ്ണാടിയൊക്കെ തെറിപ്പിക്കുന്നു. അവൻ പാവം തറയിലിരുന്ന് അവന്റെ കണ്ണാടി തപ്പുന്നത് കണ്ട് ആകെ കങ്ങിന് ഫീൽ ആകുന്നു. അപ്പോൾ അവൻ പറഞ്ഞാണ് കങ്ങിന് മനസ്സിലാവുന്നത് ഇവിടെ പ്രിൻസിപ്പൽ കൈക്കൂലി വാങ്ങി ഇങ്ങനെ മാർക്ക് തിരുമറി നടത്തുന്നുണ്ടെന്ന്. ഇവന് ആകെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ചെറിയ ഓരോ കച്ചവടം ചെയ്ത് അന്നു കിട്ടുന്ന അന്നത്തിന് ജീവിക്കുന്നവരാണ്. ഇവന് കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഇവന് നല്ല മാർക്കൊന്നും ഇട്ടു കൊടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നെല്ലാം അവൻ വളരെ സങ്കടത്തിലാവുന്നു. ഹാരയ്ക്കും ഇതുതന്നെയല്ലേ അവസ്ഥ. അവളും എത്ര കഷ്ടപ്പെട്ട പഠിക്കുന്നത്, പക്ഷെ അവൾക്ക് കിട്ടേണ്ട മാർക്കും ഇതുപോലെ പഠിക്കാതെ അഹങ്കരിച്ച് നടക്കുന്നവന്മാർക്ക് കൊടുക്കല്ലേ എന്ന് ദേഷ്യമാണ് കങ്ങിനുണ്ടാവുന്നത്. ഹാറയ്ക്കും റിസൾട്ട് കാണുമ്പോൾ ആകെ സങ്കടാവുന്നുണ്ട്. കാരണം അവൾക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടിയിട്ടില്ല. സംഗതിയാണെങ്കിൽ അവളോട് നിനക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ എന്റെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യുന്ന അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നു. അന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്ന സമയത്തും ഹാറ വളരെ മൂഡ് ഓഫ് ആയിരുന്നു. കങ് അവളോട് പോട്ടെ സാറില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ പഠിക്കുന്ന എനിക്ക് മാർക്കില്ല, പഠിക്കാതെ നടക്കുന്നവർക്ക് നല്ല മാർക്കുണ്ട്, എന്ത് ന്യായമായത്, കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം വേണ്ടെന്നെല്ലാം ഹാറ സങ്കടപ്പെടുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് കങ് ആലോചിക്കുന്നു. ആ സമയത്താണ്
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഓഫീസറിനെ പറ്റി കങ്ങോർക്കുന്നത്. ഇതുവരെ യാതൊരു അഴിമതിയിലും പെട്ടിട്ടില്ലാത്ത, ആരോപണങ്ങളിലും പെട്ടിട്ടില്ലാത്ത അദ്ദേഹത്തിനെ ഇനി സഹായിക്കാൻ കഴിയൂ എന്ന് ഓർക്കുന്ന കങ് ഡീറ്റെയിൽസ് എല്ലാം വിശദമായി എഴുതി ഒരു കത്ത് തയ്യാറാക്കുന്നു. ഈ ഓഫീസറിന് മറ്റാരുമല്ല, യൂനിന്റെ അച്ഛനാണ്. പക്ഷെ അത് കങ്ങിനറിയില്ല. അടുത്ത ദിവസം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് ഇദ്ദേഹം എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി കങ് അങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കാണാനായി ചെല്ലുന്നു. നേരിട്ട് കണ്ട് ആ ഒരു കത്ത് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പബ്ലിക്കായി വന്നിങ്ങനെ ഒരു നിവേദനം പോലെ തരുമ്പോ അത് വാങ്ങാതെ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അത് വാങ്ങുന്നു. കൂടാതെ എന്താ കാര്യമെന്ന് വിശദമായി ചോദിക്കുകയും ചെയ്യുന്നു. കങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ട് തീർച്ചയായും വേണ്ട നടപടി എടുക്കാം, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നു. ഹാപ്പിയായി കങ് തിരിച്ച് ഹാൻഡ് അടുത്തേക്ക് ചെന്ന് നല്ലൊരു മനുഷ്യനെ ഇന്ന് ഞാൻ കണ്ടു, അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു എന്നെല്ലാം പറയുന്നു. കങ്ങ് പോയി കണ്ട ആള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയക്കാരെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നെല്ലാം ഹാൻ പറയുമ്പോൾ അങ്ങനൊന്നും അല്ല, ഇദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് കങ്ങ് ആവർത്തിക്കുന്നു. ഇവരാണെങ്കിൽ മുന്നേ ചെയർമാന്റെ വീട്ടിലെ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കങ്ങ് ഇവിടെ എത്തുമ്പോൾ ആ ക്യാമറയുടെ ഫുട്ടേജസ് ഒക്കെ പരിശോധിക്കും. അങ്ങനെ ഇപ്പോ പരിശോധിക്കുന്ന സമയം ലൈവായി നടക്കുന്ന കാര്യങ്ങൾ കാണുന്നു. അതിൽ ചെയർമാൻ വീട്ടിലുള്ളപ്പോൾ അവിടേക്ക് ആ ഓഫീസർ ചെല്ലുന്നതായും കങ്ങ് കൊടുത്ത കത്ത് അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇതുപോലെ ചീപ്പ് കേസിനൊന്നും എന്റെ അടുത്തേക്ക് തന്റെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നേക്കല്ലേ, വല്ല കോലുമുട്ടായി വാങ്ങിക്കൊടുത്തോ അല്ലെങ്കിൽ നല്ല പെട കൊടുത്തോ നിലയ്ക്ക് നിർത്തിയേക്കണം, എനിക്കിതിനൊന്നും നേരെയില്ലെന്നും പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നു. തനിക്ക് നീതി ലഭിക്കുമെന്ന് കങ് കരുതിയിടത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസ് ആണ് കങ് ഇപ്പോൾ നേരിട്ട് കണ്ടത്. കാരണം തന്റെ മുന്നിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അയാൾ മറ്റൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തത് കങ്ങിന് വളരെ വലിയ ഷോക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാമെന്ന് കങ് ഒരു ഞെട്ടലോടെ തിരിച്ചറിയുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.